ഏഷ്യാനെറ്റ് ചാനലിൽ വിളിച്ച് ഒരു സാധാരണ പ്രേക്ഷകയെ പോലെ ദിലീപ് വാർത്തകൾ സഹിക്കാനാവുന്നില്ലെന്ന് രോക്ഷാകുലയായ ആ സ്ത്രീ കാവ്യ മാധവന്റെ ബോംബെയിലുള്ള ബന്ധുവെന്ന് വ്യക്തമായി. ഇവർ ബി ജെ പിയുടെ വനിതാ നേതാവുമാണ്. ഫേസ്ബുക്കിൽ സജീവമായ ഈ ബന്ധുവിനെ മരുമകളുടെ ഭർത്താവിനെ വാർത്തകളിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ഇവരുടെ ശബ്ദവും ഓഡിയോയിലെ ശബ്ദവും സ്ഥിരീകരിച്ചു. ഷീല എന്നാണ് തന്റെ പേരെന്ന് ശബ്ദം സ്ഥിരീകരിച്ച ഓഡിയോയിൽ ഇവർ പറയുന്നു. ദിലീപ് ഒന്നുമില്ലാത്ത ഇടത്തു നിന്ന് വന്ന ചെറുക്കനാണ്. ഇന്നിപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി ഫിലിം ഫീൽഡിലുള്ള ആരെക്കാളും വരുമാനമുള്ള പയ്യനാണ്. അവന്റെ ബിസിനസിനെ പറ്റി ആർക്കും അറിയില്ല. അവനത് ബ്രെയിൻ വർക്ക് ചെയ്തുണ്ടാക്കിയതാണ്, അല്ലാതെ കള്ളത്തരം കൊണ്ടോ പിടിച്ചു പറിച്ചോ ഉണ്ടാക്കിയതല്ല. കാവ്യയെ കല്യാണം കഴിച്ചത് കൊണ്ട് ഇതൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. നടിക്ക് കൊട്ടേഷൻ കൊടുക്കണമെങ്കിൽ അവന് പുറത്തു കൊടുത്തുകൂടെ? ഇതിനേക്കാൾ തെറ്റ് ചെയ്തവരൊക്കെ കേരളത്തിലുണ്ട്. ഇതിനേക്കാൾ വലിയ എന്തെല്ലാം കേരളത്തിൽ നടക്കുന്നു. ഈ ന്യൂസിന്റെ കൂടെ തന്നെ നിങ്ങൾ നോക്കൂ, മിനിഞ്ഞാന്നൊരു കുഞ്ഞിനെ തീ കൊളുത്തി, ഒരു സ്കൂൾ മാഷ് 9 കുഞ്ഞുങ്ങളെ ഇങ്ങനെയാക്കി, അവരെയൊന്നും കൊണ്ട് നടക്കാതെ ഇവരെ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ് എന്ന് ഓഡിയോയിൽ ആ സ്ത്രീ പറയുന്നു. തനിക്ക് സങ്കടം തോന്നുന്നു. ഒരാളെ എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ട് നടക്കുന്നു. ഇങ്ങനെയാണ് ആ സ്ത്രീ പ്രതികരിച്ചത്. മമ്മൂട്ടി, മോഹൻലാലും ഒക്കെ ഒറ്റ മീഡിയയിലും ഇന്റർവ്യൂവിനും പ്രോഗ്രാമിനും പോകില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഓണത്തിനും ക്രിസ്തുമസിനും വിഷുവിനുമെല്ലാം അവരെ വെച്ചല്ലേ നിങ്ങൾ കാശുണ്ടാക്കുന്നത്. ബോംബെയിൽ നിന്നുള്ള ഒരാളാണ് വിളിക്കുന്നത്. ഏഷ്യാനെറ്റ് തുടങ്ങിയ കാലം മുതൽ പ്രേക്ഷകയാണ്. ഏറ്റവും കൂടുതൽ കാണുന്നത് ഏഷ്യാനെറ്റാണ്. ഞങ്ങൾ ബോംബെയിലുള്ള മലയാളികൾ ജോലി കഴിഞ്ഞു വന്ന് ടി വി വെച്ചാൽ മൊത്തം ദിലീപാണ്. പ്ലീസ് നിങ്ങൾക്കിതൊന്ന് നിർത്തിക്കൂടെ. 300 രൂപ കേബിളിന് കൊടുക്കുന്നതാണ്. ഇത് കാണാനാണോ ഞങ്ങൾ കാശ് കൊടുക്കുന്നത്? ഒരു ദിലീപുമുണ്ട്, കാവ്യ മാധവനുമുണ്ട്, ഇതൊന്ന് നിർത്തിക്കൂടെ എന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്ന ഓഡിയോയിൽ ചോദിക്കുന്നത്. ഓഡിയോയിൽ പറയുന്ന പേരനുസരിച്ച് ഫേസ്ബുക്കിൽ പരിശോധന നടത്തി. കേരളത്തിലെ NDA നേതാവിനൊപ്പം BJP പരിപാടികളിലും ഇവർ നിൽക്കുന്ന ചിത്രങ്ങളും നിറയുണ്ട്. ഇവരുടെ ചിത്രത്തിൽ കാവ്യ വൃദ്ധയായ ഒരു സ്ത്രീക്കൊപ്പമുള്ള ഫോട്ടോയുമുണ്ട്. സ്ത്രീയുടെ മകൻ അമ്മമ്മ എന്ന് കമന്റ് ചെയ്തിരിക്കുന്നുമുണ്ട്. ദിലീപും ഒത്ത് ഈ സ്ത്രീ നിൽക്കുന്ന ചിത്രം മകന്റെ ഫേസ്ബുക്കിലുണ്ട്. അതൊരു ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ നിന്നാണ്. കാവ്യ മുംബൈയിൽ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്ത സ്ഥലത്ത് നിന്നും ഇവരുടെ ചിത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. BJP കേന്ദ്രങ്ങളാണ് ദിലീപിനെ പിന്തുണച്ച് സംസ്ഥാന സർക്കാരിനെതിരായ ക്യാമ്പയിന് നേതൃത്വം നൽകുന്നതെന്ന ആരോപണം നിലനിൽക്കുകയാണ്. ബോംബെയിലെ വനിത കള്ളക്കോൾ ചെയ്ത് പ്രചരിപ്പിക്കുന്നത്. ഇവരുടെ മകളുടെ ഫേസ്ബുക്ക് പേജിലും ദിലീപ് അനുകൂല പോസ്റ്റുകളുണ്ട്. നടിയുടെ പേര് പറഞ്ഞാണ് കൊട്ടേഷൻ കൊടുക്കണമായിരുന്നെങ്കിൽ ദിലീപ് കേരളത്തിന് പുറത്തു കൊടുക്കുമായിരുന്നു എന്നാണ് ആ സ്ത്രീ പറയുന്നത്. ഏഷ്യാനെറ്റിനെതിരെ പ്രേക്ഷകർ പ്രതികരിക്കുന്നു എന്ന പേരിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഫോൺ കോൾ ബന്ധു ചെയ്തതാണ് എന്ന് തെളിയുന്നതോടെ PR കമ്പനി ഗൂഢാലോചന നടത്തി ചെയ്തതാണെന്നും വരുന്നു. കോടികൾ എറിയുന്ന PR വേലകളെ പറ്റി അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഈ ബന്ധുവിനെയും ചോദ്യം ചെയ്തേക്കും. ബന്ധുവിനെ പറ്റിയുള്ള വിവരങ്ങൾ പോലീസും ശേഖരിച്ചു കഴിഞ്ഞു. ഇവരെ അന്വേഷണ സംഘം നിരീക്ഷിക്കുകയാണ്. ഏഷ്യാനെറ്റിൽ വിളിച്ച ഒരു പ്രേക്ഷകരുടെ ശബ്ദം കേട്ടവർ ഷീല എന്നാണ് തന്റെ പേരെന്ന് സമ്മതിക്കുന്ന ഒരു വീഡിയോയുമുണ്ട്. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചാനൽ.